ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമപാദഭക്തി കൊണ്ടു ശുദ്ധാത്മാവായ ശാരിക പൈതലേ നീ ചൊല്ലടോ രാമായണം ചൊല്ലുവരെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും നല്ല സൽക്കഥയിത് കല്യാണപ്രദമല്ലോ ഉത്തര രാമായണം വാൽമീകി മുനി പ്രോക്തം ഉത്തമോത്തമമിതം മുക്തിസാധനം പരം രാവണാദ്യഖിലരക്ഷോഗണവധം ചെയ്ത് ദേവകളാലും അഭിപൂജിതനായ രാമൻ ദേവിയും അനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകങ്കരയേറി വേഗമോടയോധ്യബുക്കഭിഷേകവും ചെയ്ത് ലോകങ്ങൾ പതിനാലും പാലിച്ചു വാഴും കാലം നാനാദേശങ്ങൾ തോറും വാണിയിടും മുനിജനം മാനവ വീരൻ തന്നെ കാൺമാനായി വന്നാരല്ലോ വാസവതിക്ക് നിന്നു വന്നിതു കൺവാദികൾ കൗശിക അഗസ്ത്യാദികൾ ദക്ഷിണദിക്കിൽ നിന്നും പശ്ചിമദിക്കിൽ നിന്നു വന്നിതു ധൗമ്യാദികൾ വിശ്വാമിത്രനും ജമദഗ്നിയും ഗൗതമനും അത്രി കാശ്യപൻ ഭരദ്വാജനും വസിഷ്ഠനും ഉത്തരദിക്കിൽ നിന്നും വന്നിതൊന്നിച്ചു തന്നെ ദ്വാരപാലകനോട് കുംഭസംഭവൻ ചൊന്നാൻ ആരണരായ ഞങ്ങൾ വന്നതങ്ങറിയിച്ച് നേരത്തു വന്നിടു നീ എന്നതു കേട്ട നേരം ദ്വാരപാലനും നരവീരനോടുണർത്തിച്ചാൻ ഗോപുരദ്വാരത്തിങ്കൾ പാർത്തു നിന്നരുളുന്നു താപസപ്രവരന്മാരാമഗസ്ത്യാദിജനം പൗരന്മാരോടും അതു കെട്ടു രാഘവൻ ചെന്ന് പാരാതെ കൂട്ടിക്കൊണ്ടുപോന്നു തൽസഭാതലെ ആസനപാദ്യാർഘ്യാദി കൊണ്ടു പൂജിച്ചു വന്ദിച്ചാദരപൂർവം മുനീന്ദ്രാജ്ഞയാ യഥാസുഖം പാർത്ഥിവോത്തമൻ പരമാസനം ബുക്കശേഷം ആസ്ഥയാ മുനിവർഗത്തോടരുൾ ചെയ്തിടിനാൻ സൗഖ്യമോ നിങ്ങൾക്കെല്ലാമെന്നതു കേട്ട് ലോകശ്ലാഘ്യന്മാരായ മുനിശ്രേഷ്ഠന്മാരരുൾ ചെയ്തു രക്ഷോജാതികളെയും വധിച്ച് ലോകത്രയം രക്ഷിച്ചു സീതാദേവി തന്നോടും കൂടെ ഭവാൻ സൗഖ്യമായി വാഴുന്നതു കാണുകയിൽ ഞങ്ങൾക്കുണ്ടോ സൗഖ്യം മറ്റിതിൽ പരം മാനവശിഖാമണേ പിന്നെ നീ ദശാസ്യനെ കൊന്നതുകൊണ്ടു ലോകം നന്നു നന്നെന്നു പുകഴ്ത്തുന്നത് അജ്ഞാനമത്രേ സർവലോകവും ജയിക്കാമല്ലോ ഭവാനിഹ കേവലം ദശാസ്യനെ കൊന്നത് എന്തൊരു ചിത്രം രക്ഷോനായക സുതനാകിയ രാവണിയെ ലക്ഷ്മണൻ കൊല ചെയ്തതോർക്കിലെത്രയും ചിത്രം കുംഭസംഭവനിത്ഥമരുളി ചെയ്ത നേരം അംഭോജാക്ഷനും ചിരിച്ചപ്പോഴേ ചോദ്യം ചെയ്താൻ രാവണൻ ജഗത്രയ കണ്ടകൻ അവനിലും രാവണി തന്നെ പ്രശംസപ്പതിനെന്തുമൂലം ഊക്കേറും ദശാനനപുത്ര വിക്രമമെല്ലാം കേൾക്കണം അരുളിച്ചെയ്തിടാമെന്നാകിലിപ്പോൾ എന്നതു കേട്ട നേരം അഗസ്ത്യൻ അരുൾ ചെയ്തു മന്നവ കേട്ടുകൊൾക രാവണ വൃത്താന്തങ്ങൾ രാവണനുടെ തപോബലവും ശൗര്യങ്ങളും പൂർവരാക്ഷസ കുലോൽപ്പത്തിയും അറിയിക്കാം ബ്രഹ്മനന്ദനായ പുലസ്ത്യതബോധനൻ നിർമ്മലൻ മഹാമേരുതന്നുടെ പാർശ്വത്തിങ്കൽ ചെന്നുടൻ തൃണബിന്ദുതന്നുടെ ആശ്രമത്തിൽ അന്യൂനമായ തപോനിഷ്ഠയാവാഴും കാലം തത്ര ചെന്നീടും ചില കന്യകാജനങ്ങളും ചിത്തകൗതുകത്തോടു കളിപ്പാൻ പലരുമായി നിത്യവും കണ്ടുകണ്ടു പുലസ്ത്യതബോധനൻ ഉൾത്താരിലോർത്താനിതമെത്രയും ഉപദ്രവം കന്യകാജനം ഇനി ഇവിടെ വരുന്നാകിൽ അന്നേയുണ്ടാകഗർഭം എന്നൊരു ശാപം ചെയ്താൻ
പിറ്റന്നാൾ കന്യകമാർ ചെന്നീല കളിപ്പാനായി. മറ്റുമത്തബോധനൻ തന്നുട ശാപഭയാൽ അക്കഥയേതും അറിയാതെ പോയി ചെന്നീടിനാൾ മുഖ്യനാം തൃണബിന്ദു ഭൂപതിയുടെ മകൾ. തന്നുട സഖികളെ അന്വേഷിച്ചങ്ങോടിങ്ങോട് അന്യനാരികളെ കാണാഞ്ഞപ്പോൾ പോയാളല്ലോ ഗർഭവുമുണ്ടായി വന്നിതപ്പോഴുതതുമൂലം ഉൾപ്പേടിയോടുകൂടി താതസന്നിധവു ചെന്നാൾ. പുത്രിതൻ വൃത്താന്തങ്ങളറിഞ്ഞു തൃണബിന്ദു സത്വരം ചെന്നു പുലസ്ത്യാശ്രമേ മകളുമായി ലോകേശാത്മജപദം വന്ദിച്ച് നരേന്ദ്രനുമാകാംക്ഷയോട് ചോദിച്ചേടിനാൻ മനോഗതം. നിന്തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനിനി മറ്റാരുമില്ലയല്ലോ. ചിന്തിച്ചാലിനി മമപുത്രിയ യഥാവിധി നിന്തിരുവടി തന്നെ കൈക്കൊള്ളുകെന്നതേ വരൂ. അങ്ങനെ തന്നെ എന്നു പുലസ്ത്യ മുനീന്ദ്രനും അങ്കനാരത്നത്തെയും കൈക്കൊണ്ടാൻ വഴിപോലെ വേദവിശ്രവണേന ഗർഭമുണ്ടായതുമൂലം ജാതനാം കുമാരന് വിശ്രവസെന്നു നാമം. അക്കാലം ഭരദ്വാജൻ തന്നുട പുത്രി തന്നെ വിഖ്യാത ഗുണവാനാം വിശ്രവസിന്നു നൽകി. വിശ്രവസിന്നു സുതനായവൾ പെറ്റുണ്ടായി. വിശ്രുതകീർത്തിയോടെ വൈശ്രവണനുമെന്നാൾ. ദിവ്യവത്സരം 49,000 അവ്യാജം തപസ്സു ചെയ്താൻ നിരാഹാരനായേ. ദിക്പാലത്വവും നിധീശത്വവും കൊടുത്തിത് പുഷ്പകവിമാനവും അക്കാലം വിധാതാവും വരവും വിമാനവും വാങ്ങി വൈശ്രവണനും ത്വരിതം ജനകനെ ചെന്നു കൈവണങ്ങിനാൻ. നന്ദനാഭ്യുദയങ്ങൾ കണ്ടു വിശ്രവസ്സും ആനന്ദമുൾക്കൊണ്ടു ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. അന്നേരം പിതാവിനോടർത്ഥിച്ചാൻ കുമാരനും ഇന്നെനിക്കിരിപ്പതിനെവിടെ സുഖമുള്ളൂ, നിന്തിരുവടി അരുൾ ചെയ്യണം എന്നു കേട്ടു ചിന്തിച്ചു പറഞ്ഞിതു വിശ്രവസ് അതുനേരം. വിശ്വകർമാവ് നിർമ്മിച്ചിടിനാനല്ലോ പുരാ വിശ്വവിസ്മയകരമാകിയ ലങ്കാപുരം. ദക്ഷിണാബ്ധിയിൽ ത്രികൂടാചലോപരി തത്ര രക്ഷോവീരന്മാർക്കു വാണിയിടുവാൻ വിചിത്രമായി. യാതുധാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ അധിവേർപ്പെട്ടു വസിച്ചിടിനാർ പലകാലം. തരം 49,000 അവ്യാജം തപസ്സു ചെയ്താൻ നിരാഹാരനായേ. ദിക്പാലത്വവും നിധീശത്വവും കൊടുത്തിത് പുഷ്പകവിമാനവും അക്കാലം വിധാതാവും വരവും വിമാനവും വാങ്ങി വൈശ്രവണനും ത്വരിതം ജനകനെ ചെന്നു കൈവണങ്ങിനാൻ. നന്ദനാഭ്യുദയങ്ങൾ കണ്ടു വിശ്രവസ്സും ആനന്ദമുൾക്കൊണ്ടു ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. അന്നേരം പിതാവിനോടർത്ഥിച്ചാൻ കുമാരനും ഇന്നെനിക്കിരിപ്പതിനെവിടെ സുഖമുള്ളൂ, നിന്തിരുവടി അരുൾ ചെയ്യണം എന്നു കേട്ടു ചിന്തിച്ചു പറഞ്ഞിതു വിശ്രവസ് അതുനേരം. വിശ്വകർമാവ് നിർമ്മിച്ചിടിനാനല്ലോ പുരാ വിശ്വവിസ്മയകരമാകിയ ലങ്കാപുരം. ദക്ഷിണാബ്ധിയിൽ ത്രികൂടാചലോപരി തത്ര രക്ഷോവീരന്മാർക്കു വാണിയിടുവാൻ വിചിത്രമായി. യാതുധാനന്മാരെല്ലാം അവിടെ സുഖത്തോടെ അധിവേർപ്പെട്ടു വസിച്ചിടിനാർ പലകാലം. ആദിതേന്മാരെ പീഡിപ്പിച്ചാർ, അതുമൂലം ആദിനാരായണനും അവരെ കൊല ചെയ്താൻ. ശേഷിച്ച നിശാചരർ പാതാളെ ചെന്നുമുക്കാർ ദോഷത്തെ നീക്കി തത്ര വസിക്കാം നിനക്കിപ്പോൾ എന്നതു കേട്ടു താതൻ തന്നെയും വണങ്ങിപ്പോയി. ചെന്നതിവിചിത്രമായി നിർമ്മിച്ച രാജധാനി തന്നിലാമാർ സുഖിച്ചിരുന്നു വൈശ്രവണൻ. മന്നവ കേട്ടാലുമെന്നഗസ്ത്യൻ അരുൾ ചെയ്തു. രാമചന്ദ്രനുമപ്പോൾ തൊഴുതു ചോദ്യം ചെയ്താൻ മാമുനിപ്രവരനാം അഗസ്ത്യനോടു മുത പുലസ്ത്യകുലോത്ഭവന്മാർ നിശാചരരെന്ന് പലർക്കും മതം അതേ കേട്ടിട്ടുള്ളതു ഞാനും. രാക്ഷസരതിന്മുമ്പേയുണ്ടായ പ്രകാരവും സൗഖ്യം പൂണ്ടവരെല്ലാം ലങ്കയിൽ വാണവാറും സാക്ഷാൽ ശ്രീനാരായണൻ അവരെ വധിച്ചതും ആഖ്യാനം ചെയ്തിടണമെന്നോട് തപോനിധേ. അംഭോജവിലോചനൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുംഭസംഭവൻ തെളിഞ്ഞഖിലമറിയിച്ചാൻ. അംഭോജോത്ഭവൻ
തപശക്തി കൊണ്ടാദികാലേ അംബസാപുരം നിർമ്മിച്ചിടിനോരനന്തരം സൃഷ്ടിച്ചാഞ്ചിലര എന്നേരത്ത് തൊഴുതവർ സൃഷ്ടികർത്താവിനോട് ചോദിച്ചാർ. ഞങ്ങൾക്കെല്ലാം പൈദാഹാദികൾ തീർപ്പാൻ എന്തു സാധനമെന്ന് ജാതസംഭ്രമത്തോട് ചോദിച്ചോരനന്തരം മന്ദഹാസവും പുണ്ടു. രക്ഷതാമെന്നു ചൊന്നാൻ മന്ദന്മാരതു കേട്ട് രക്ഷ്യാമോ വയമെന്നാർ. എന്നതിൽ ചിലരപ്പോൾ യക്ഷ്യാമോ വയമെന്നാർ. അർണോജാസനൻ അപ്പോൾ അവരോടരുൾ ചെയ്താൻ, എന്നോട് നിങ്ങൾ ഇത്തം ചെന്ന കാരണത്തിനാൽ രക്ഷോജാതികൾ നിങ്ങൾ അന്യന്മാരെല്ലാം ഇനി യക്ഷന്മാരെന്നും അരുൾ ചെയ്തിതു രണ്ടുവിധം. രക്ഷോജാതികളിൽ വ്യത്യാസമാർഗേ മഹാദേവനും ദേവിയുമായി ഏകാന്തേ സരഭസം എഴുന്നള്ളുമ്പോൾ മുതാ കാണായി തേജസ്സൊടും ബാലനെ താഴെ തത്ര വന്യഭൂമിയിൽ കിടക്കുന്നതു താനേ തന്നെ. കാരുണ്യം പൂണ്ട ദേവി തന്നുടെ വചനത്താൽ ആരണ്യദേശേ കീഴ്പോട്ടിറങ്ങി മഹേശനും ദേവിയുമെടുത്തു തന്മുലയും കൊടുത്തിതു. ദേവനും പ്രസാദിച്ചു വരവും നൽകിയിടിനാൻ. മൽപരിചാരകനായ വാഴുക മേൽനാളെന്ന് മുപ്പുരവരിയോരു വരവും നൽകിയിടിനാൻ. അപ്രദേശാന്തേ നല്ലൊരാലയമുണ്ടായി വന്നിതപ്പോഴേ ഭവിച്ചിതു യൗവനം കുമാരനും. ആത്മസന്തോഷം കൈക്കൊണ്ട് ഈശ്വരീ ദേവിതാനും ആത്മജന്മാരുമുണ്ടായി വരിക എന്നരുൾ ചെയ്തു. നാമവും സുകേശനെന്നരുളി ചെയ്തു. നാഥനാമയം തീർന്നു വണങ്ങിയിടിനാൻ സുകേശനും. പുഷ്കരദേശത്തിങ്കൽ ശില്പമായുള്ള പുരം പുക്കു സൗഖ്യേന വസിച്ചിടിനാൻ സുകേശനും. അന്തകാന്തകഭൃത്യൻ തന്മഹിമാനം കണ്ട് ഗന്ധർവപ്രവരനാം ഗ്രാമണി അതുകാലം തന്നുടെ വേദവതിയാകിയ തനൂജയെ ധന്യനാം സുകേശനും കൊടുത്താൻ മടിയാതെ. ചാല്യന്മാരല്ലാതെ കണ്ടുണ്ടായി സുകേശന് മാല്യവാൻ സുമാലിയും മാലിയുമെന്നുമൂവർ. പുത്രന്മാർ മഹാബല വിക്രമകീർത്തിയോടും ശക്തിപുണ്ടൊരുമിച്ച് തപസ്സു തുടങ്ങിനാർ. മേരുസന്നിധവും നിരാഹാരന്മാരായി നിന്ന് വാരിജോത്ഭവൻ തന്നെ ചിന്തിച്ചു ചിരകാലം. നിന്നതു കണ്ടു ചതുർമുഖനും പ്രസാദിച്ചു. ചെന്നവർ ചൊന്ന വരമെല്ലാമേ നൽകിയിടിനാൻ. പുഷ്കരോത്ഭവൻ മറഞ്ഞിടിനോരനന്തരം രക്ഷോവീരന്മാർ തത്ര തപസ്സും സമർപ്പിച്ചാർ. ലോകവാസികളെയും പീഡിപ്പിച്ചവരെല്ലാം ആകുലമകന്നു വാണിയിടിനാരതുകാലം. വിശ്വകർമാവ് തന്നെ വിളിച്ചു ചെന്നാരവർ വിശ്വവിസ്മയകരമാകിയ പുരം ഭവാൻ നിർമ്മിച്ചു തന്നിടുക ഞങ്ങൾക്കെന്നതു കേട്ട് നിർമ്മലനായ വിശ്വകർമാവും ഉര ചെയ്താൻ. മുന്നഞ്ഞാൻ അമരേന്ദ്രൻ തന്നുള്ളത് യോഗത്താൽ ഉന്നതമായ ത്രികൂടാചലോപരി തീർത്തേൻ. മുപ്പതുകാതദ്വയ വിസ്തൃതമായിട്ടതിശില്പമായൊരു പുരം ദക്ഷിണോദധി മധ്യേ ലങ്കയെന്നല്ലോ നാമം. അവിടെ ഇരിക്കെ പോയി ശങ്ക കൂടാതെ ശത്രുവീടയുമുണ്ടായി വരാ എന്നതു കേട്ട നേരം മൂവരും ഒരുമിച്ച് ചെന്നു ലങ്കയിൽ വസിച്ചിടിനാർ സുഖത്തോടെ. നർമ്മദയായ ഗന്ധർവസ്ത്രീ തൻ മക്കളെയും സമ്മാനിച്ചവർക്കു നൽകിയിടിനാൾ അതുകാലം. ഉത്രമാം നക്ഷത്രം കൊണ്ടവരും വിവാഹം ചെയ്ത് എത്രയും ആനന്ദിച്ചു വസിച്ചാർ അതുകാലം. സുന്ദരിയെന്നു പേരാം മാല്യവാനുടെ പത്നി. സുന്ദരഗാത്രി പെറ്റിട്ടുണ്ടായി പുത്രന്മാരും. മത്തനും ഉന്മത്തനും വജ്രദുഷ്ട്രനും പിന്നെ സുപ്തഗ്ധൻ വിരൂപാക്ഷൻ ദുർമുഖൻ യജ്ഞാന്തകൻ എന്നിവരേഴുപേർക്കും സോദരിയായിട്ടുണ്ടായി വന്നിതു കന്യകയും അനലയെന്നു പേരായി. പിന്നെ സുമാലിതൻ മല്ലഭ കേതുമതി തന്നുടെ പുത്രന്മാരായി പത്തുപേരുണ്ടായി വന്നു. കന്യകമാരും നാൽവരുണ്ടായി. സുമാലിക്കും അന്നവ ചൊല്ലിയിടുവൻ അവർകളുടെ പേരും. പ്രഹസ്തൻ വികടനും ധൂമ്രാക്ഷൻ അകമ്പനൻ മഹത്വമേറും സുപാർശ്വൻ ദണ്ഡൻ സംഹ്രാദിയും പ്രജംഘൻ കാലധനുസ്സും ഭാസശ്രവണനും ബകയും പുഷ്പോൽക്കട കൈകസി കുംഭീനസി
സുഖവും മനസ്സ് വർദ്ധിച്ചിത് സുമാലിക്കും തനയന്മാരായി മാലിക്കുണ്ടായി. വസുധപെറ്റനലൻ അനിലനും വരനും സമ്പാദിയും പുത്രന്മാരോടും പടയോടുമൊന്നിച്ചു നടന്നെത്രയും പീഡിപ്പിച്ചാരവരും ജഗത്രയം. ദേവതാപസഗന്ധർവോരകന്മാരും പരിദേവനത്തോട് മുളിച്ചീടിനാർ ഗുഹതോറും. അക്കാലം ദേവാദികൾ കൈലാസത്തിങ്കൽ ചെന്ന് ദക്ഷാരി തന്നെ സ്തുതിച്ചവസ്ഥയറിയിച്ചാർ. വൃത്താന്തം കേട്ട ശേഷം മൃത്യുശാസനം താനും ഉൾത്താരിൽ സുകേശനയോർത്തരുൾ ചെയ്തിടിനാൻ. കൊല്ലുന്നീലവരെ ഞാൻ എങ്കിലും നിങ്ങളോട് ചൊല്ലുവൻ ഉപായ ആപത്തു തീർത്തിയിടുവാനായി. ചെല്ലുക നിങ്ങളിനി ക്ഷീരസാഗര തീരെ. ചൊല്ലുക മുകുന്ദനോടുള്ള സങ്കടമെല്ലാം കല്യാണമൂർത്തി തന്നെ ദുഷ്ടരാക്ഷസരെയും കൊല്ലും എന്നറിഞ്ഞാലും നിങ്ങളെ രക്ഷിപ്പാനായി എന്നതു കേട്ട നേരം ദേവകൾ മഹേശനെ വന്ദിച്ചു വേഗേന പോയി പാൽക്കടൽ തീരമ്പുക്കാർ. ഭക്തി കൈക്കൊണ്ടു നന്നായി സ്തുതിച്ചു തുടങ്ങിനാർ. ഭക്തവത്സലനായ പത്മനാഭനെ തദാ നമസ്തേ നാരായണ മുകുന്ദദയാനിധേ, നമസ്തേ വാസുദേവ ഗോവിന്ദ ജഗൽപദേ, നമസ്തേ ലോകേശ്വര നമസ്തേ നരകാരേ, രമിച്ചിടണം ചിത്തം ഭവതി രമാപതേ. പുണ്ഡരീകാക്ഷജയ പുരുഷോത്തമാജയ ചണ്ഡികാപതി ഹൃദയവാസ ജയ ജയ വേദാന്തവേദ്യ ജയ വേദാർത്ഥാത്മക ജയ കേശവാ ജയ ജയ മാധവാ ജയ ജയ ശക്തിസംയുക്ത ജയ ശാശ്വത ജയ ജയ ഭക്തവത്സല ജയ പരമാനന്ദ ജയ. നിർജ്ജരപ്രവരന്മാരീവണ്ണം സ്തുതിച്ചേറ്റമർത്ഥിച്ചു വസിച്ചളവ് അഖില ജഗന്നാഥൻ. യോഗനിദ്രയും ഉണർന്നരുളി ചെയ്തിടിനാൻ, ആഗമിപ്പതിനെന്തു കാരണം നിങ്ങളെല്ലാം സന്തുഷ്ടന്മാരായി എന്നെ സേവിപ്പാൻ വരികയോ? സന്താപമേതാനുമുണ്ടാകയോ? ചൊല്ലിയിടുവൻ ചിന്തിതമെല്ലാമൊക്കെ സാധിപ്പിച്ചിടുവൻ ഞാൻ അന്തരമേതുമില്ല. വിബുധശ്രേഷ്ഠന്മാരെ, അച്യുതനൈവമരുൾ ചെയ്തതു കേട്ട നേരം ദുശ്ചവനനും തൊഴുതഖിലമറിയിച്ചാൻ. ചന്ദ്രശേഖരപ്രിയനാകിയ സുകേശന് നന്ദനന്മാരായി മൂന്നു രാക്ഷസരുണ്ടായി വന്നു. മാല്യവാൻ സുമാലിയും മാലിയും ഒരുമിച്ച് ബാല്യകാലത്തെ തപോനിഷ്ഠയാ വിരിഞ്ചനെ സന്തോഷിപ്പിച്ചു. വരം വാങ്ങിക്കൊണ്ടവരിപ്പോൾ സന്താപം ജഗത്രയത്തിങ്കലും വളർത്തുന്നു. ശങ്കരൻ സുകേശനിലുള്ള വാത്സല്യം കൊണ്ട് കിങ്കരോമ്യഹമിതി ചഞ്ചലമനസ്കനായി. പങ്കജവിലോചനോടുണർത്തിക്കയെന്നാൽ സങ്കടം തീർക്കും ജഗന്നാഥൻ എന്നറിഞ്ഞാലും രക്ഷോവീരന്മാരെയും വധിച്ച് ജഗത്രയം രക്ഷിക്കും ലക്ഷ്മീവരൻ എന്നരുൾ ചെയ്തു രുദ്രൻ. ഞങ്ങളുമതു കേട്ടു നിന്തിരുവടിയെ കണ്ടിങ്ങു വന്നുണർത്തിപ്പാനായി വിടകൊണ്ടു നാഥ. മറ്റൊരു ശരണമില്ലിജ്ജനത്തിന്നു പോറ്റി മുറ്റും നിന്തിരുവടിയൊഴിഞ്ഞു ദയാനിധേ. ഇത്തരം ദേവഗണം ഉണർത്തിച്ചതു നേരം ചിത്തകാരുണ്യത്തോടു മുകുന്ദൻ അരുൾ ചെയ്തു. രക്ഷോവീരന്മാരെയും വധിച്ച് ഭവാന്മാരെ രക്ഷിച്ചിടുവതിനില്ല സംശയമേതും. യാതുധാനന്മാർ പീഡിപ്പിക്കലം നേരം ഒരു ദൂതനെ നിയോഗിച്ചാൽ അപ്പോഴേ വരുവൻ ഞാൻ. എങ്കിലോ നിങ്ങൾ അങ്ങു പോയാലും ഇനി എന്നു പങ്കജവിലോചനൻ അരുളിച്ചെയ്ത ശേഷം വന്ദിച്ചു ദേവകളും പോയി ചെന്നു നിജനിജമന്ദിരം ബുക്ക് വസിച്ചിടിനോരനന്തരം. മാല്യവാൻ അനുജന്മാരോടുര ചെയ്തു നിങ്ങൾ ബാല്യം കൊണ്ടുള്ള മതങ്ങളഞ്ഞു കേട്ടിടുവൻ. നമ്മുടെ ദോഷമെല്ലാം ദേവകൾ ചെന്നു കണ്ടു മന്മഥവൈരിയോട് സങ്കടമറിയിച്ചു. അന്നേരം സുകേശനിലുള്ള വാത്സല്യം കൊണ്ട് പന്നക വിഭൂഷണൻ അവരോടരുൾ ചെയ്തു കൊല്ലുന്നീലവരെ ഞാൻ നിങ്ങൾക്കു താപം തീർപ്പാൻ ചൊല്ലുവൻ ഉപായവും ഖേദിക്കവേണ്ട നിങ്ങൾ.
ചൊല്ലുവിൻ പാലാഴിമുക്കമ്പുജനേത്രനോട് ചൊല്ലുവിൻ വൃത്താന്തം, ഞാൻ ചൊന്നതും ചൊല്ലിയിടുവിൻ. കല്യാണമൂർത്തി കരുണാകരൻ നാരായണൻ എല്ലാ ജാതിയും പരിപാലിക്കും ജഗത്രയം. ശങ്കരവാക്യം കേട്ടു ദേവകൾ അപ്പോഴേ പോയി സങ്കടം. നാരായണനോടവർ ചൊല്ലിയിടിനാൻ പങ്കജാക്ഷനും ത്രിദശന്മാരോടരുൾ ചെയ്തു, സങ്കടമെല്ലാം തീർപ്പൻ ഞാൻ തന്നെ സുരന്മാരെ. ദേവകളതു കേട്ടു തെളിഞ്ഞു മരുവിനാർ, ആവതന്തിനി നമുക്കെന്നതു ചിന്തിക്കണം. കൊണ്ടൽ നേർവർണ്ണൻ ത്രിദശന്മാർക്ക് വേണ്ടി തന്നെ പണ്ടു ദൈതേയന്മാരെ പലരെ കൊല ചെയ്താൻ, നമ്മയും കൊല്ലും അവൻ ഇല്ല സംശയമെന്നാൽ, നമ്മുടെ നിലയെന്തെന്നോർത്തു കൽപ്പിക്കണം നാം. സോദരന്മാരോടിത്ഥം മല്ലവൻ പറഞ്ഞപ്പോൾ മേധുരന്മാരാമനുജന്മാരും ഉര ചെയ്താർ. ആദിനാരായണനില്ലേതും ദൂഷണം ഇതിന്നാതിഥേയന്മാർക്കത്രേ സാഹസമാകുന്നതും. ദേവകളുടെ ഗർവമടക്കിയിടണം അതിന്നാവോളം വൈകിയിടാതെ കൂട്ടേണം പടയിനി. പാതാളത്തിങ്കൽ വാഴും അസുരേന്ദ്രന്മാരെയും യാതുധാനന്മാരെയും ഇപ്പോഴേ വരുത്തണം. ദൂതന്മാർ ചെന്നു വരുത്തിയിടിനാർ പടയെല്ലാം. ആദിതേയാദികളും ഒക്കെ വന്നൊരുമിച്ചാർ. വാരണവാജിരഥ വിഹംഗ മൃഗജാലം ഏറിനാർ. ആയുധങ്ങളെടുത്തു പിടിച്ചവർ ദേവകളോട് സമരത്തിന് പുറപ്പെട്ടാർ. ആവോളം പിഴച്ചു കാണായതു നിമിത്തങ്ങൾ. ദുർനിമിത്തങ്ങളൊന്നും ആദരിയാതെ അവർ ചെന്നടുത്തിതു സുരലോക ഗോപുരദ്വാരേ. ദേവേന്ദ്രനതു കണ്ടു ദൂതനെ അയച്ചിതു ദേവദേവേശനായ ഭഗവാനോട് ചൊൽവാൻ. ദേവദൂതോക്തി കേട്ടു മാധവൻ തിരുവടി ദേവാരികളെയൊക്കെ നിഗ്രഹിപ്പതിനായി വൈനദേയന്മേലേറി ആയുധങ്ങളുമായി ദാനവന്മാരോട് യുദ്ധത്തിനു പോയ നേരം. രക്ഷോവീരന്മാരെല്ലാം അടുത്ത് യുദ്ധം ചെയ്താർ. പക്ഷീന്ദ്രധ്വജനും അസ്ത്രാവലി തൂക്കിയിടിനാൻ. യുദ്ധവൈദഗ്ധ്യമിനിമേലുള്ള ഇടം ചൊല്ലുവാനെത്രയും പണിയെന്നാൽ എന്നു പൈങ്കിളിമകൾ. അന്നവും പാലും പഴവും തരൂവൻ ഞാൻ, എന്നോടു ചൊല്ലുക ശേഷം കഥാമൃതം എന്നതു കേട്ടു പറഞ്ഞു കിളിമകൾ. ഇന്നും ചുരുക്കി പറയുന്നതുണ്ടു ഞാൻ. മിന്നൽ പോലെ ശരജാലം തരൂതരച്ചെന്നു നിശാചരന്മാർ ശരീരങ്ങളിൽ കൊണ്ടു പുറപ്പെട്ടു. ഭൂമിയും ഭേദിച്ചു കുണ്ഠത കൈവിട്ടു പുക്കിതു പാതാളം. ആയുധവാഹന ഭൂഷണ ജാലങ്ങൾ സായക പങ്ക്തികൾ കൊണ്ടു നുറുങ്ങിയും കൈകാൽ കഴുത്തു കേളറ്റു നിശാചരർ. മെയ്കളിൽ നിന്നുയിർ വേർപെട്ടു വീഴുകയും യുദ്ധാങ്കണവും നിറഞ്ഞു ശരങ്ങളാൽ. എത്രയും ചിത്രമായി വന്നിരു യുദ്ധവും. പങ്കജനേത്രനവും അപ്പോഴടുത്തുടൻ ശംഖം ഭയങ്കരമായി വിളിച്ചിടിനാൻ. ദാരുണമാകിയ ശംഖധ്വനി കേട്ട് പാരിടമൊന്നു കുലുങ്ങി ഗിരീകളും. വാരണവാജി നിശാചരവീരരും പാരം വിറച്ചു മോഹിച്ചു വീണിടിനാർ. ശംഖധ്വനി കേട്ടും അസ്ത്രങ്ങൾ കൊണ്ടും ആതങ്കം കലർന്നു നിശാചരവീരരും. മണ്ടിയതീവാഭയത്തോടകന്നതു കണ്ടു സുമാലി കോപിച്ചടുത്തിടിനാൻ. അസ്ത്രാവലികൾ തൂക്കിയിടിനാരന്നേരം. എത്രയും ഘോരമായി വന്നിതു യുദ്ധവും. കോലാഹലത്തോടുകൂടെ തുടർന്നുടൻ മാലിയൂം അസ്ത്രശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ. ചിൽപൂരുഷൻ പൂരുഷോത്തമനന്നേരം. കെൽപ്പേറെയുള്ള സുമാലിതൻ സൂതനെ കൊന്നതു കണ്ടടുത്തിടിനാൻ മാലിയും. അന്നേരമാശൂ മുകുന്ദൻ തിരുവടി തേരും കളഞ്ഞു വില്ലും മുറിച്ചിടിനാൻ. പാരതിൽ ചാടിനാൻ മാലി ഗതയുമായി. രൂക്ഷതയോടും ഗരുഡനെ താടിച്ചാൻ താർക്ഷൻ തളർന്നു ചുഴന്നു പറന്നിതു. മാലിയുടെ ഗളനാളമപ്പോൾ വനമാലി ചക്രേണ ഖണ്ഡിച്ചു കളഞ്ഞിതു. താപസ നിർജ്ജര ചാരണരാധികൾ താപമകന്നു മുകുന്ദനെ വാഴ്ത്തിനാർ. ആർത്തി മുഴുത്തു ശരങ്ങൾ കൊണ്ടേറ്റവും ഭീത്യ നിശേചരോടുന്നതു നേരം.
പിമ്പേ തുടർന്നടുത്ത് അസ്രാവലി തൂകി. വൻപുള്ള രാക്ഷസ വീരരെയൊക്കവേ കൊല്ലുന്നതു കണ്ട നേരത്തു മാല്യവാൻ ചൊല്ലിനാനിത്തൊഴിൽ ധർമ്മമല്ലേതുമേ. പേടീ പെരുത്തു നിരായുധന്മാരുമായി ഓടുന്നവരെ വധിച്ചാൽ അതു മൂലം വന്നു കൂടിയിടും നരകമെന്നുള്ളതും നിന്നുള്ളിലില്ലയോ? ധർമ്മജ്ഞനല്ലോ നീ. അത്യർത്ഥമുള്ള യുദ്ധശ്രദ്ധ തീർപ്പതീനത്രയും ഞാനിതാ മുന്നിട്ടു നിൽക്കുന്നു. ഇത്തം പറഞ്ഞോരു വേൽ കൊണ്ടു ചാട്ടിനാൻ ഉത്തമ പുരുഷ വക്ഷസി രാക്ഷസൻ. പുഷ്കരാക്ഷൻ വേൽ പറിച്ച് അതീനെ കൊണ്ടു രക്ഷോവരന്മാരിൽ ആശു ചാട്ടിയിടിനാൻ. വേലതുകൊണ്ടു തളർന്നാശ്വസിച്ചവൻ ശൂലമെടുത്തു ഏകേന ചാട്ടിയിടിനാൻ. പെട്ടെന്നടുത്തു പുരുഷോത്തമോരസി മുട്ടി ചുരുട്ടി പ്രഹരിച്ചനന്തരം പക്ഷിപ്രവരണേയും പ്രഹരിച്ചൊരു രക്ഷപ്രവരണേ വാഴ്ത്തിനാരേ വരും. താർക്ഷനും തന്നെ പക്ഷേപുടങ്ങളാൽ വാക്കുന്ന വായുവേഗത്താൽ ദിശാചരം ദൂരത്തെറിപ്പിച്ചു വാഴ്ത്തിനാനന്നേരം പാരിൽ പരന്നിതു ചോരപ്രവാഹവും. അഗ്രജൻ വീണതു കണ്ടു സുമാലിയും വ്യഗ്രിച്ചു ശേഷിച്ച രക്ഷോഗണവുമായി വേഗേന പോയാൻ അതു കണ്ടു മാല്യവാൻ ശോകേന സോദരൻ തന്നോടുകൂടവേ. ലങ്കയിൽ ചെന്നു ദുഃഖിച്ചു മരുവിനാൻ പങ്കജലോചനൻ പിന്നെയും പിന്നെയും നക്തഞ്ചരെ വരരോട് പോർ ചെയ്തിതു. ശക്തിയില്ലെന്നു ഭയപ്പെട്ടവർകളും ചെന്നു പാതാളവും ബുക്കു വസിച്ചിതു. വന്നിതു സൗഖ്യം ജഗത്വാസികൾക്കെല്ലാം. ഇപ്പോൾ ദശാമുഖം തന്നെ വധിച്ചതും ചിൽപ്പുമാനായ നാരായണൻ നീ തന്നെ. ഇങ്ങനെ ചെന്നു പാതാളെ നിശാചരർ തങ്ങൾ തങ്ങൾക്കുള്ള വല്ലഭമാരുമായി സന്തുഷ്ടരായി പല കാലം വസിച്ചിതു. ചിന്തിച്ചിതേകദാ തത്രാ സുമാലിയും. എന്തൊരു വൃത്താന്തമുള്ളൂ ധരണിയിൽ ബന്ധുക്കൾ ആരാനുമുണ്ടോ നമുക്കെന്നും അന്വേഷണം ചെയ്തറിയണമെന്നോർത്ത് തന്നെ പുത്രിയാം കൈകസി തന്നോടും. ഭൂമണ്ഡലം തന്നിലെങ്ങും നടന്നുടൻ ആമോദമാർന്നിരുന്നീടും ദശാന്തരെ. സിദ്ധദേവാധ്വരോ ഗന്ധർവകിന്നര പ്രസ്തുതനാകിയ വൈശ്രവണന്ദത ലങ്കയിൽ നിന്നും പുറപ്പെട്ടു ഭൂഷണാലങ്കാരമോടു പിതാവിനെ വന്ദിപ്പാൻ. പുഷ്പകമേറി വേഗേന പോകുന്നേരം അത്ഭുതമാറു കണ്ടു സുമാലിയും. ചെന്നു നിജാലയെ വാഴും വിധവുമുത ചൊന്നാൻ മകളോട് സാദരമന്നേരം. എന്നുടെ പുത്രിയായൊരു നിനക്കിന്ന് വന്നിതു യൗവനം ബാല്യം കഴിഞ്ഞിതു. നിന്നെ വിവാഹം കഴിപ്പാനുപായവും ഒന്നുമേ കണ്ടിയില്ല ബന്ധുക്കളായവർ. ആരും പരിഗ്രഹിച്ചിടുകയില്ലല്ലോ വൈരീജനങ്ങളെ ശങ്കിപ്പതു മൂലം. കല്യാണമം കഴിച്ച ആത്മാനുരൂപനാം വല്ലഭൻ തന്നോടുകൂടെ സുഖിച്ചു നീ. നിത്യം വസിക്കുന്നതാഹന്ത കാണാഞ്ഞ് ചിത്തേ മുഴുത്തൊരു സന്താപമുണ്ടുമേ. കണ്ടിയിലെയോ വൈശ്രവണൻ പിതാവിനെ കണ്ടു വന്ദിപ്പാൻ ഗമിക്കുന്നതാശിനി. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തത്സമനായൊരു പുത്രനുണ്ടായി വരും. പൗലസ്ത്യനാകിയ വിശ്രവസം മുനിം കാലത്തു സേവിക്ക നീ നീ നന്ദനെ. ത്രൈലോക്യസമ്മതനായൊരു നന്ദനൻ പൗലസ്ത്യപുത്രനായുണ്ടായി വരുമെന്നാൽ. ഇത്തം സുമാലി പറഞ്ഞോരനന്തരം ചിത്തമോദേന തപോവനം പ്രാപിച്ചാൾ. വിശ്രുതനായ പുലസ്ത്യ തനയനാം വിശ്രവസം മുനിമുഖ്യമുപാസിച്ചു. ചിത്തശുദ്ധ്യ പല നാൾ ചെന്നനന്തരം നിത്യകർമ്മം കഴിപ്പാൻ മുനീ പുങ്കവൻ. അസ്തമായ സമയ തിങ്കലേകദാ ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ സന്താനവാശു ദേഹീതി ദേഹീതി എന്ന അന്തർമുദാ വരിച്ചിടിനാൾ കൈകസി. ചിന്തിച്ചു താപസശ്രേഷ്ഠനരുൾ ചെയ്തു ഹന്തകഷ്ടം തവാ നിർബന്ധമീദൃശം. ദാരുണമായൊരു വേളയിപ്പോൾ അതു കാരണമുണ്ടാം പുതിയകളും എത്രയും ക്രൂരമതികളാം ദുഷ്ടരായേ വരൂ. ഘോരമായ ഒരു സന്ധ്യാവേള കാരണാൽ എന്നതു കേട്ടു പറഞ്ഞു കൈകസി. നന്നു നന്നിന്നരുൾ ചെയ്യുന്നതിങ്ങനെ പുഷ്ട തപോബലമുള്ള ഭവാൻ തനിക്കിഷ്ടരായുണ്ടായി വരുന്ന തനയന്മാർ ദുഷ്ടരായി വന്നാലതു നിന്ദുരു അടിക്കൊട്ടുമേ കീർത്തിക്കു പോരാ തപോനിധേ എന്നതു കേട്ടരുൾ ചെയ്തു തപോധനൻ. ഇന്നതു കേട്ടുകൊൾ ഉത്തമേ കൈകസി ഉണ്ടാം നിനക്കൊടുക്കത്തരു നന്ദനൻ. കൊണ്ടൽ വർണ്ണനു അതിപ്രിയനാമവൻ ദീർഘാവലോകനമുള്ള ഗുണാലയൻ ദീർഘായുഷ്മാനായി വരുമെന്നു നിർണയം.
ഇത്തരം അനുഗ്രഹം നൽകി മുനീന്ദ്രനും ബദ്ധമോദേന പോയാളവൾ കൈകസി ഗർഭവും പൂർണ്ണമായി വന്നോരനന്തരം അർഭകൻ തന്നെയും പെറ്റാൾ നിശാചരി പത്തൂതലയും ഇരൂപതൂ കൈകളും എത്രയും ഭീഷണനായി പിറന്നാനവൻ കൊണ്ടൽ നിറം കൊണ്ട നീലശൈലം പോലെ രണ്ടാമതൂമുടാനുണ്ടായത് അന്യനും മൂന്നാമതുണ്ടായതൂമരൂ രാക്ഷസി ചാർന്നു ചേർന്നുള്ളവരും തെളിഞ്ഞീടിനാർ പിന്നെ നാലാമതുണ്ടായാനൊരുപുമാൻ ധന്യനായി ഭാഗവതോത്തമനായടോ നാമം ദശമുഖനും കുംഭകർണനും ശ്രീമാൻ വിഭീഷണനെന്നും വിളിച്ചിത് താതനും ശൂർപ്പണഖേദി ഭഗീനിക്ക് പ്രീതി പൂണ്ടിയിടിനാൾ കൈകസിയും തഥാ മക്കളോടും കൂടി ശ്ലേഷ്മോദകാടവീപുക്കു സുഖേന വാണിയിടും ദശാന്തരെ പുഷ്കരമാർഗേണ പുഷ്പകത്തിന്മേലെ ദിക്കുകളൊക്കെ വിളങ്ങുമാറങ്ങനെ രാജിതനാകിയ താതനെ വന്ദിപ്പാൻ രാജരാജൻ മുതാ പോകുന്നതു നേരം കണ്ടു ചൊന്നാൾ മകൻ തന്നോട് കൈകസി കണ്ടോ തവാഗ്രജൻ പോകുന്ന കോപ്പുനി ഇന്നു നിനക്കും അവനും ഒരു മുനി തന്നെ പിതാവ് അതുകൊണ്ടെന്തൊരു ഫലം എന്നു ജനനീ പറഞ്ഞതു കേട്ടുടൻ ചൊന്നാൻ ദശമുഖൻ അമ്മേ ധരിക്ക നീ ഇന്നിവൻ തന്നിലുമേറ്റമധികനായി വന്നുകൂടും ഞാൻ അതീനില്ല സംശയം എല്ലാം തപോബലം കൊണ്ടേ മനോരഥം എല്ലാവനും സാധ്യമായി വരൂ നിർണയം എന്നു കൽപ്പിച്ചു സഹോദരന്മാരുമായി ചെന്നു ഗോകർണം പ്രവേശിച്ചു മൂവരും സാരസ സംഭവം തന്നെക്കുറിച്ച് അതിഘോരമായുള്ള തപസ്സു തുടങ്ങിനാർ പഞ്ചദ്വയാനനൻ ഗ്രീഷ്മകാലത്തിങ്കൽ പഞ്ചാഗ്നിമധ്യസ്ഥനായി ഏകനിഷ്ഠയ ശീതകാലത്തിങ്കൽ ആകണ്ഠമഗ്നായി മേദുര വൃഷ്ടികാലേ നനഞ്ഞും മുത സൂര്യബിംബേ നിജനേത്രമുറപ്പിച്ച് ധൈര്യേണ കുംഭകർണൻ മരുവീടിനാൻ ബ്രഹ്മസ്വരൂപവും ധ്യാനിച്ചു സന്തതം നിർമ്മലനായ വിഭീഷണൻ മേവിനാൻ അങ്ങിനെ ചെന്നു പതിനായിരത്താണ്ടും എങ്ങും വിധാതാവിനെ കണ്ടതില്ലല്ലോ അന്നു ദശാനനൻ തൻ്റെ തലകളിയിലൊന്നറുത്ത് അഗ്നിരാഹുതിയാക്കിനാൻ ആയിരത്താണ്ട് പാർത്തിയിടിനാൻ ഇങ്ങനെ നായകനായ ധാതാവിനെ കാണാഞ്ഞ് വന്നിയിലാഹുതി ചെയ്താനൊരു തല പിന്നെയും ആയിരത്താണ്ട് പാർത്തിയിടിനാൻ ഒൻപതിനായിരത്താണ്ടിനകം തലയൊൻപതും ഹോമിച്ചു പാർത്താൻ ദശാനനൻ പത്തൊമ്പതിനായിരത്താണ്ടു ചെന്നള ഉത്തമാംഗം പിന്നെയൊന്നുള്ളതൂമവൻ ഖണ്ഡിപ്പതിനു വാളോങ്ങിയ നേരം ആഖണ്ഡലാദ്യന്മാരുമായ അബ്ജസംഭവൻ സംഭ്രമത്തോടും ദശാനനൻ തന്നെ മുമ്പിലാമാർ എഴുന്നള്ളിയരുൾ ചെയ്തു വീര മതിമതീ സാഹസം ഇങ്ങനെ പോരും അഭിമതം ചൊല്ലു ഞാൻ നൽകുവൻ എന്നരുൾ ചെയ്താ വിരിഞ്ചനെ വന്ദിച്ച് ചൊന്നാൻ ദശമുഖൻ തന്നെ വാഞ്ഛിതം ദേവഗന്ധർവാസുരോരഗാദ്യന്മാരിലേവരാലും ഞാൻ അവധ്യനായിടണം എന്നുവേണ്ട നരന്മാരാലൊഴിഞ്ഞെനിക്കന്യരാൽ മൃത്യു വരാതെ ഇരിക്കണം എല്ലാം നിനക്കൊത്തവണ്ണം വരികെന്നു ചൊല്ലി വിരവോട് കുംഭകർണാന്തികെ ചെന്നു വരം കൊടുപ്പാൻ തുടങ്ങും വിധവു നന്നായി തൊഴൂതപേക്ഷിച്ചിതു ദേവകൾ വൃന്ദാരകാനുചരന്മാരെ വൻപിനോടൊന്നിച്ചു പത്തിനെ തിന്നാൻ ഒരു ദിനം ദേവാംഗനമാരിൽ ഏഴുപേരെ തിന്നാൻ ആവോളമൂർത്തു വേണം വരം നൽകുവാൻ വാനവർ വാക്കുകൾ കേട്ടു വിരിഞ്ചനും വാണി ഭഗവതിയോടരുൾ ചെയ്തിതു കുംഭകർണന്നാവിനഗ്രേ വസിച്ചു നീ സംഭ്രാന്തി വാക്കിനുണ്ടാക്കി ചമയ്ക്കണം എന്ന നേരം കുംഭകർണ ജിഹ്വാഞ്ചലെ ചെന്നു പുക്കീടിനാൾ വാണിയും ദക്ഷണേ കുംഭകർണൻ തന്നോട് അന്നേരം ആദരാൽ അംഭോജസംഭവൻ താനൂമരുൾ ചെയ്തു എന്തഭീഷ്ടം തവാ ചൊലകുന്നതു കേട്ട് വന്ദിച്ചു കുംഭകർണൻ പറഞ്ഞിടിനാൻ നിദ്രത്വമാശു നൽകേണമടി എന്നെ വിദ്രുതം മറ്റൊന്നു വേണ്ടിയില്ല ദൈവമേ അങ്ങനെ തന്നെ വരീകന്നരുൾ ചെയ്തു മംഗലാത്മാവാം
വിഭീഷണൻ തന്നെ സന്നിധൗ ചെന്ന നേരം ഭക്തിപൂർവകം സംപ്രീതി പൂണ്ടു നമസ്കരിച്ചിടിനാൻ. ഭക്തിവിശ്വാസ ഗുണഗണം കാണുകയാൽ പങ്കജ സംഭവനേവ അരുൾ ചെയ്തു, വേണ്ടും വരം ഞാൻ തരുവൻ പറക, നീ വേണ്ട വിഷാദവും ഒന്നിനും മാനസേ. സന്തുഷ്ടനാം നിന്തിരൂവടി തന്നെ ഇന്നന്തികേ കാണായ മൂലമടിയന്, വന്നിതു വേണ്ടുന്നതൊക്കവേ കേവലം വന്ദേ പദാംബുജം. പിന്നെയും പിന്നെയും ഇന്നൂമരും വരം നൽകേണം ആദരാലെന്നുമേ ധർമ്മസ്ഥിതി പിഴയായകയും ശ്രീപാദഭക്തിക്കിളക്കമില്ലായകയും പാപകർമ്മങ്ങളിൽ വൈമുഖ്യഭാവവും ഏവം ഭവിപ്പാൻ അനുഗ്രഹം നൽകണം. ദേവദേവേശ നമസ്കാരം എപ്പോഴും, എങ്കീൽ അനേക നാൾ ജീവിച്ചിരിക്ക നീ, സങ്കടമാരാലുമുണ്ടായി വരാതവ. ഭാഗവതോത്തമനായി ധരാമണ്ഡലേ വാഴുക നീ കൽപ്പാവസാന കാലത്തോളം എന്നരുൾ ചെയ്തെഴുന്നള്ളി വിരിഞ്ചനും വന്നിതു കുംഭകർണ്ണന്നാശനിദ്രയും. സിദ്ധസങ്കൽപ്പന്മാരായവർ മൂവരും ബദ്ധമോദേന പോയി ശ്രേഷ്മോദകവനെ ബന്ധുക്കളോടും ജനനിയോടും ചേർന്ന് സന്തുഷ്ടരായി വസിച്ചിടും ദശാന്തരെ. വൃത്താന്തമെല്ലാം അറിഞ്ഞു സുമാലി തൻ പുത്രനോടും കൂടി വന്നാനതു കാലം. താതനും ഭ്രാതാക്കളും തനയന്മാരും ആദരവേറിനാ ബന്ധുജനങ്ങളും കൂടെ സുഖിച്ചു വസിച്ചു കൈകസി. ഗാഢമോദേന തൽക്കാലമരുദിനം ചൊന്നാൻ പ്രഹസ്തൻ അവസ്ഥകളൊക്കവേ നന്നായി ചെവി തന്നു കേട്ടാലുമെങ്കിലോ മുന്നേ അതിഥിയും പിന്നെ ദിതി എന്നും തന്മിമാർ കാശ്യപത്നിമാരായി വന്നാർ. ആദിത്യന്മാരും തഥൈവ ദൈത്യന്മാരും ആദികാലേ തനയന്മാരും ഉണ്ടായാർ. ലോകത്രയമടക്കേണം നമുക്കെന്നൊരാകാംക്ഷ രണ്ടു ജനങ്ങൾക്കുമുണ്ടല്ലോ. തങ്ങളിൽ വൈരവും വർദ്ധിച്ചതു മൂലം സങ്കരമെത്രയും ഘോരമായുണ്ടായി. ദേവകൾ പക്ഷത്തിൽ നിന്നു മഹാവിഷ്ണു ദേവാരികളെ വധിച്ചാനതു കാലം. ശേഷിച്ച സൂരകൾ നാഗലോകേഷു സന്താപിച്ചിരിക്കുന്നതെന്നോ അറിയുക നീ. മുന്നം നമുക്കു കുലാലയമായതു വിണ്ണോർ പുരിക്കൊത്തലങ്കാപുരമെടോ. മാല്യവാൻ താനും സുമാലിയും മാലിയും ബാല്യകാലേ വാണിരുന്നിതു ലങ്കയിൽ. നാരായണൻ അവിടുന്നു കളഞ്ഞതു കാരണം ലങ്കയെ ഉപേക്ഷിച്ചു പോയ നാൾ. താതന്നി ജയസുതനാം വൈശ്രവണന് മോദാലിരിപ്പതിന്നൊടുത്തിടിനാൻ. ഇക്കാലം അഗ്രജൻ വാഴുന്ന ലങ്കയിൽ ഇക്കഥയൊന്നും അറിഞ്ഞില്ലയോ ഭവാൻ. ഇത്തം പ്രഹസ്തവാക്യം കേട്ടനന്തരം സത്വരം ചൊല്ലിയിടിനാൻ ദശകന്ധരൻ. നീ ചെന്നനുസരിച്ചാശു ചൊല്ലിയിടണം ആശര വംശാലയം ലങ്കയായത് ആചാരമോർത്ത് തൊഴിച്ചു തന്നിടണം. ആശുഭവാൻ ഗുണവാനല്ലോ കേവലം എന്നു നീ ചെന്നു ചൊന്നാൽ അതീനുത്തരം നിന്നോട് ചൊല്ലുന്നതും കേട്ടുകൊണ്ടുവാ. ഇത്തം ദശാസ്യവാക്യം കേട്ടനന്തരം സത്വരം പോയാൻ പ്രഹസ്തനോ വന്നേരം കിന്നരേശൻ തന്നെ കണ്ടു ചൊല്ലിയിടിനാൻ. ഇന്നൂതവാനുജയനായ ദശാനനൻ തന്നെ ചൊല്ലിനാൽ വന്നതിപ്പോളഹം. പുണ്യജനേശ്വരനായ ഭവാനോട് കർണേ പറകെന്നു ചൊല്ലിവിട്ടിയിടിനാൻ. നക്തഞ്ചരന്മാർക്ക് പണ്ടു പണ്ടേയുള്ള പത്തനമായ ദൂരങ്കാപുരമെടോ. ഇത്രനാളും ഭവാൻ പാലിച്ചതും പുനരെത്രയുമേറ്റം തെളിഞ്ഞതെല്ലാവർക്കും. ഇന്നുമൊരു കാലം മീളുകയില്ലവരെന്നോർത്തിരുന്നു പോകേണ്ട ഗുണാംബുധേ. ഇത്തം പ്രഹസ്തോക്തി കേട്ടു ധനേശനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ. താതനണിക്കിരിപ്പാനി വീടം തന്നിതേതും അതുകൊണ്ട് വൈഷമ്യമില്ല കേൾ. രാക്ഷസരെല്ലാം ഉപേക്ഷിച്ചു പോയതു സൂക്ഷിപ്പതിന്നാരുമില്ലെന്നതും വന്നു. കാലവുമൊട്ടു ചെന്നോരു ശേഷം പിതാപാലനം ചെയ്യുന്ന എനിക്കു തന്നിടിനാൻ. എന്നുടെ യശോധരനായ ദശാനനൻ തന്നോടുകൂടി വസിക്കിലുമാമെടോ സൗഖ്യം. എന്നാൽ അതു ഞങ്ങൾക്കിരുവർക്കുമാർക്കുമില്ലെന്നാൽ പരീഭവമാരോടും. നേരത്തു ചെന്നു വരുത്തിയിടവനെന്നീ ചാരത്തു കാണുമാനെനിക്കുമുണ്ടാഗ്രഹം.
എന്തു ദശാനന് ഭാവമെന്നാൽ അതിങ് അന്തികെ വന്നു പറയുന്നതുണ്ടു ഞാൻ എന്നു പറഞ്ഞു നടന്നാൻ ബൃഹസ്ഥനും അന്നു തന്നെ പുറപ്പെട്ട അന്ധനേശനും താതനെ കണ്ടു വന്ദിച്ചു ദശാനന് ദൂതവാക്യങ്ങൾ അശേഷമറിയിച്ചു ചിന്തിച്ചരുൾ ചെയ്യുക വേണമെനിക്കിനി എന്തു നില എന്നു മറ്റില്ലൊരാശ്രയം ഏവം ധനോക്തി കേട്ട നേരം വിശ്രവാവും തനോടാശു ചൊല്ലിയിടിനാൻ നല്ലതല്ലേ തൂമവൻ ദുഷ്ടനത്രയും നല്ലതു നീങ്ങുപോരുക വൈകാതെ അർത്ഥകളത്ര പുത്രാദീജനത്തോടും അത്രയവ സത്വരം വാങ്ങി വസിക്ക നീ സങ്കടമേതും വരാതെ ദിനം പ്രതി ശങ്കരാജ്ഞാകരനായിരിക്കാമെടോ കൈലാസശൈലാന്തികേ പുരവും തീർത്ത് കാലാരിഭക്തനായ വാഴകമേലിൽ ഭവാൻ ഇത്തം ജനോക നിയോഗവും കൈക്കൊണ്ട് പുത്രമിത്രാർത്ഥകളത്രാദികളോടും ലങ്കയിൽ നിന്നുടൻ വാങ്ങി ധനേശനും ശങ്കരൻ തന്നെ തപസ്സു തുടങ്ങിനാൻ ദക്ഷാരിയെ പ്രസാദിപ്പിച്ചു സേവയാ സഖ്യവും കൈക്കൊണ്ടു സൗഖ്യം കലർന്നവൻ പുക്കാൻ അളകാപുരിയിൽ സുഖത്തോട് വിഖ്യാതനാകി അവശ്രവണന്തത തൽക്കാലമാശൂദശഗ്രീവനും നിജരക്ഷോവരനാം പ്രഹസ്തവാക്യം കേട്ട് കർത്തവ്യമെന്തെന്നു ചിന്തിച്ചിരിക്കവേ വൃത്താന്തമാശു കിഴക്കായി സകലവും ലങ്കയിൽ നിന്നു വാങ്ങി ധനാധീശ്വരൻ കിങ്കരോമ്യത്രയുവ ഞാനിനി എന്നെല്ലാം ബന്ധുക്കളോടും വിചാരിച്ച നേരത്ത് ചിന്തിച്ചവരും പറഞ്ഞാർ അനാകുലം ശങ്ക കൈവിട്ടിനി രാക്ഷസ രാജാവ് ലങ്കേശനൻ അഭിഷേകം കഴിക്കണം മാതാമഹനും സുതന്മാരുമായുഹ മാതാവിനോടും അവരജന്മാരോടും ഘോഷിച്ചു ലങ്കാപുരത്തിനായിക്കൊണ്ടു സന്തോഷിച്ചു വേഗാൽ നടന്നു തുടങ്ങിനാർ ലങ്കയിൽ ചെന്ന അഭിഷേകവും കഴിച്ചിത് പങ്കജയോനീവരപ്രസാദത്തിനാൽ നിദ്രാവശനാം അനുജനുറക്കറ ചിത്രമായി തീർത്തു കൊടുത്താൻ ദശാനനൻ എത്രയും ശക്തൻ ഗുണാഢ്യന്മമാനുജൻ നിദ്രാവശനാ ചമഞ്ഞു വിധിവശാൽ ഇപ്രകാരം നിരൂപിച്ചു ദശാസ്യനും ഉൾപ്പൂവിൽ അധികം ഉഴുത്തു ചമഞ്ഞിതു മൽപാപമെന്തിവരിങ്ങനെ വന്നതും ഉൽപ്പല സംഭവം തന്നോടുണർത്തിക്കാം ഏവൻ നിരൂപിച്ചു നന്മുഖേനെ ചെന്നു സേവിച്ചു സങ്കടമെല്ലാം ഉണർത്തിച്ചാൻ ഇപ്പോൾ ജഗത്രയ കർത്തൃത്വവും വിഭോ തൊൽപ്രസാദത്താൽ എനിക്കു ലഭിച്ചിത് ദുഃഖമെന്നെ പിരിയും നീലതുകൊണ്ട് സൗഖ്യമൊരു നേരമൊന്നിനുമില്ലമേ ഭ്രാതാവ് നിദ്രാവശേകതനാകയാൽ ഖേദപരവശനായിരു ഞാനിഹ തൽപ്രബോധമൊരു നേരമില്ലായകയാൽ നിഷ്ഫലമായതു ജന്മവും കേവലം പങ്തികണ്ഠോക്തികൾ കേട്ടു വിരിഞ്ചനും ചിന്തിച്ചവനോടരുൾ ചെയ്തു സാദരം ആറുമാസം കഴിഞ്ഞാലൊരു വാസരം വേറായിരിക്കൂ മുറക്കമവനിനി മറ്റേതുമാവതില്ലെന്നരുളി ചെയ്തു തെറ്റെന്ന വീടേ മറഞ്ഞു വിരിഞ്ചനും ലോകത്രയോപദ്രവം ചെയ്തു സന്തതം ആഖണ്ഡലാദികൾക്കാധിമുഴുത്തിതു ശങ്കാരഹീതം ദശാനനിങ്ങനെ ലങ്കയിൽ വാഴുന്ന കാലമൊരു ദിനം ശീഘ്രം മൃഗയാകുതൂഹല ചേതസ വ്യാഘ്രാതിസേവിതഘോരവനാന്തരെ പഞ്ചാസ്യ വിക്രമനാശു കാണാ ഇതു സഞ്ചരിച്ചിടും മയനെ മാർഗാന്തരെ തന്വങ്കിയാകിയ കന്യക തന്നോടും ഉന്നതനാം മയനെ കണ്ടു ചോദിച്ചാൻ ആരായതു ഭവാൻ എന്തോന്നു ചിന്തിച്ചു ഘോരാടവീതലം തന്നിൽ നടക്കുന്നു എന്നതു കേട്ടു പറഞ്ഞാനസൂരനും എന്നുടേ നാമം മയനെന്നറിഞ്ഞാലും ഹേമയെന്നെന്നുടേ വല്ലഭയാം അവൾ അമോദമാർന്നമാരാലയേ മേവിനാൾ കന്യകയാമിവൾ എന്നുടെ പുത്രികൾ വന്നിതു യൗവനാരംഭമിവൾക്കിപ്പോൾ ആർക്കു കൊടുക്കാവതെന്നു നിരൂപിച്ച് യോഗ്യ പുരുഷനെ തേടി നടക്കുന്നു ഞാനറിഞ്ഞില്ല ഭവാനയാരെന്നത് സാനന്ദമെന്നോട് ചൊല്ലുകയും വേണം എങ്കിലോ കേൾക്ക ഞാൻ പൗലസ്ത്യനന്ദനൻ ലങ്കേശനാം ദശഗ്രീവൻ അറിഞ്ഞാലും കന്യക തന്നെ എനിക്കു നൽകിയിടണം എന്നാൽ ഭവാനും അതീവ സൗഖ്യം വരും ആഭിജാത്യാദി ഗുണങ്ങളുണ്ടെന്നോർത്ത്
ശോഭനമായ മുഹൂർത്തെ മയന്തത തുഷ്ടി കലർന്നു കൊടുത്താനവൻ അതിദുഷ്ടനായുള്ളവനേതുമറിയാതെ സ്ത്രീധനവും കൊടുത്താൻ വിശേഷിച്ച തീമോദാൽ ഒരു വേലുമാശു നൽകിയിടിനാൻ. വൈരോചനാസുര ദൗഹിത്രി തന്നെയും വീരനാം കുംഭകർണൻ വിവാഹം ചെയ്തു ശൈലൂഷനാകിയ ഗന്ധർവപുത്രിയാം നീല വിലോചനയായ സരമയെ. പാണിഗ്രഹണവും ചെയ്തു വിഭീഷണൻ വാണിയിടിനാൻ സുഖത്തോടവർ മൂവരും. പിന്നെ വിദ്യജിഹ്വനാശു നൽകിയിടിനാൻ തന്നെ സോദരി തന്നെ ദശാസ്യനും വന്നിതു രാക്ഷസ വംശസൗഖ്യം തുലോമന്നു മണ്ടോദരി പെറ്റാളൊരു സുതം. മേഘനാഥം പോലെ രോദനം ചെയ്യയാൽ മേഘനിനാഥനൻ നിട്ടിതു നാമവും പുത്രമിത്രാർത്ഥ കളത്ര ഭൃത്യാമാത്യവൃദ്ധിയോടും തത്ര ലങ്കാനഗരിയിൽ വാണിയിടിനാൻ ദശവക്തൻ ദിനം പ്രതി വാനവരെ പീഡിപ്പിച്ചു മതീഷഠൻ. പങ്ക്തിമുഖനുടെ ദുശ്ചരീതങ്ങൾ കേട്ട അന്തർമനാസി ചിന്തിച്ചു ധനേശനും. നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടതു നല്ലതു നിർണയം എന്നു കൽപ്പിച്ചൊരു ദൂതനെ വിട്ടിതു ചെന്നു നീ ചൊല്ലണം എന്നുടെ വാക്കുകൾ. അപ്രകാരങ്ങളെല്ലാം നിജദൂതനോടെ പേരും അപ്പോൾ പറഞ്ഞേ ചീടിനാൻ. ചെന്നു ലങ്കാപുരം പുക്കിതു ദൂതനും വന്നു വിഭീഷണൻ സർക്കരിച്ചിടിനാൻ. പിന്നെ ദശമുഖനെ ചെന്നു കണ്ടിതു ചൊന്നാനവനും ഇരിക്കുന്നു സാദരം. ആസനവും കൊടുത്താശു പൂജിച്ചളവാസീനദൂതൻ അപ്പോൾ പറഞ്ഞിടിനാൻ.